സഞ്ജീവ് ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് ഒരു പച്ചക്കറി തോട്ടവും ഉണ്ടായിരുന്നു. അദ്ദേഹവും തന്റെ കുടുംബവും ചേർന്നിട്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സഞ്ജീവിന് രണ്ട് മകളുണ്ടായിരുന്നു, മുന്നി പിന്നെ ചുട്ടി. ചേച്ചി, എന്റെ കയ്യിൽ എന്താണെന്ന് നോക്കിയേ. എന്താ അത്? ചോക്ലേറ്റ്. അത് ശരി, നിനക്കാരാ ചോക്ലേറ്റ് നൽകിയേ? അമ്മയാണ്. പിന്നെ ഇതാ, ഇത് നിന്റെ ചോക്ലേറ്റ്. വളരെ നല്ലതായി നീ മുന്നിക്ക് വേണ്ടി ചോക്ലേറ്റ് കൊണ്ടുവന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഈ വയല് തന്നെ ഒരു ഗതിയായിട്ടുണ്ടാവും. അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ചുട്ടിന്റെ മേലാണ് സ്നേഹമുണ്ടെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് സത്യമല്ലേ? നിങ്ങൾ രണ്ടുപേർക്കും ചുക്കിയോടാണ് സ്നേഹം കൂടുതൽ. അവൾക്ക് ആദ്യം എല്ലാം കിട്ടുന്നുണ്ട്, കണ്ടോ? ഇന്നും അവൾക്ക് തന്നെയാണ് ആദ്യം ടോഫി കിട്ടിയത്. എടി മണ്ടി, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒന്നുപോലെയാണ്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരെയും ഒന്നുപോലെയാണ് സ്നേഹിക്കുന്നത്. പിന്നെ ഇന്ന് ടോഫി പോലും നിങ്ങൾ രണ്ടുപേർക്കും ഒന്നുപോലെയാണ് വാങ്ങിയത്. അമ്മേ, എനിക്കറിയാം നിങ്ങൾക്ക് ചുക്കിയോടാണ് സ്നേഹം കൂടുതലെന്ന്. എന്തുകൊണ്ടെന്നാൽ അവൾ കുഞ്ഞല്ലേ. ഇവൾ പറഞ്ഞാൽ കേൾക്കില്ല. ഇവൾക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും ഇവൾ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എന്ത് ചെയ്യാനാ? ഈ മണ്ടിയെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? നീ ഒന്നും പറയണ്ട, ഇവൾക്ക് തന്നെ അതിന്റെ പൊറുപ്പ് വരുമ്പോൾ ഇവൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. മുന്നി എപ്പോഴും ഇതുപോലെ തന്നെ കരുതിക്കൊണ്ടിരുന്നു, അതായത് തന്റെ അനിയത്തി ചുട്ടിന്റെ മേലെയാണ് ഇവർക്ക് പൂർണ്ണ സ്നേഹമുണ്ട് എന്ന്. പക്ഷെ അതുപോലെ ഒന്നുമില്ല. സഞ്ജീവിനും പിന്നെ രശ്മിക്കും തന്റെ രണ്ട് മകൾക്കും ഒരേപോലെ തന്നെയാണ് നോക്കുന്നത്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചേച്ചി അനിയത്തി എപ്പം നോക്കിയാലും അടി തന്നെ ആയിരിക്കും. മുന്നി ചില സമയത്ത് ചുട്ടിന്റെ തല പിടിച്ച് വലിക്കും, ചില സമയത്ത് ചുട്ടി മുന്നിയുടെ സാധനങ്ങൾ എടുത്ത് ഓടിക്കളയും. ഇവര് രണ്ടുപേരുടെ വഴക്ക് എപ്പം നോക്കിയാൽ നടന്നുകൊണ്ടിരിക്കും. നാട്കൾ കടന്നതിന് ശേഷം മുന്നിയും പിന്നെ ചുട്ടിക്ക് സ്കൂളും തുടങ്ങി. മുനി, ചുക്കിയെ ശ്രദ്ധിച്ചു കൂട്ടിക്കൊണ്ട് വരണേ. വരുമ്പോൾ അവളെ തനിച്ചാക്കിട്ട് വരരുതേ. അയ്യോ അമ്മേ, ദിവസവും ഞാനല്ലേ അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അതെ, അത് നേരാണ്. പക്ഷെ ഞാൻ നിന്റെ അമ്മയാണ്, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞേ പറ്റൂ. മുന്നീന് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. എന്നാലും അവളുടെ അനിയത്തി അവൾ നന്നായിട്ട് തന്നെയാണ് നോക്കിയത്. എടി ചുക്കി, ഓടല്ലേ! നീ താഴെ വീണാൽ നിനക്ക് മുറിവുണ്ടാകും. നിൽക്ക്, ഇന്ന് ഞാൻ നിന്റെ അമ്മയോട് കംപ്ലൈന്റ് ചെയ്യാം. ഒരു ദിവസം എന്ത് സംഭവിച്ചാൽ മുന്നിയും ചുട്ടിയും അവരുടെ സ്കൂളിൽ തന്നെയായിരുന്നു. അവരുടെ സ്കൂൾ നല്ല പക്കായിട്ടും ഉറുതിയായിട്ടും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഭൂമിന്റെ അടിയിൽ പ്രളയമുണ്ടായപ്പോൾ അവിടെ ഒരു ഭൂകമ്പവും ഉണ്ടായിരുന്നു. ഭൂകമ്പം വന്നു, ഭൂകമ്പം വന്നു. എല്ലാ സ്ഥലത്തും വല്ലാതെ കുഴപ്പം തന്നെയായിരുന്നു. ജനങ്ങൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ ഇവിടെ ഓടിക്കൊണ്ടിരുന്നു. കുട്ടികളെല്ലാരും സ്കൂളിന്റെ ടേബിളിന്റെ അടിയിൽ ഇരിക്കുകയായിരുന്നു. മുന്നി ചുട്ടിനെ ഗട്ടിയായിട്ട് പിടിച്ചുകൊണ്ടിരുന്നേയിരുന്നു. രണ്ടുപേരും വല്ലാതെ പേടിച്ചുണ്ടിരുന്നു. സ്കൂളിന്റെ ചുമരൊക്കെ പൊട്ടാനും തുടങ്ങി. ഒരു വഴിയായിട്ട് തന്നെ ഭൂകമ്പമൊക്കെ നിന്നു ചെയ്തു. മുന്നിയും ചുട്ടിയും പുറത്തു വന്ന് നോക്കിയപ്പോൾ എല്ലാ സ്ഥലവും നാശമായിട്ട് കിടക്കുകയായിരുന്നു. ചേച്ചി, ഇവിടെ എന്താ സംഭവിക്കുന്നേ? നീ കരയല്ലേ ചുക്കി? എനിക്ക് അച്ഛനെയും അമ്മയും കാണണം. ശരി വാ, വീട്ടിലേക്ക് പോകാം. മുന്നിയും ചുട്ടിയും വഴിയെ നടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ വന്നു. ഗ്രാമത്തിലുള്ള എല്ലാ വീടുകളും നാശമായി പോയി. ജനങ്ങളൊക്കെ ചില പേർക്ക് അടിപെട്ടിരുന്നു, ചില പേർ മരിച്ചും പോയി. എല്ലാം കാണാൻ തന്നെ വല്ലാതെ കഷ്ടത്തിലായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും എന്താ പറ്റിയേ? അവിടെയും ഇവിടെയും നോക്കല്ലേ, നേരെ വീട്ടിലേക്ക് പോകാം. മുന്നി വഴിയെ നടന്നു വരുമ്പോൾ വിചാരിച്ചോണ്ടിരുന്നു, എന്റെ വീട്ടിന്റെ അവസ്ഥ എന്താണോ എന്തോ. എന്റെ ദൈവമേ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും പറ്റാതെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അവര് രണ്ടുപേരും വീടിന്റെ വാസലിനടുത്ത് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഗതി കണ്ടിട്ട് രണ്ടുപേർക്കും കരയിൽ നിന്ന് നിർത്താൻ തന്നെ പറ്റിയില്ല. നമ്മുടെ വീട് നശിച്ചു പോയി. മുന്നി അവരുടെ അച്ഛനമ്മേനെ തേടാൻ പോയി. അമ്മേ, അച്ഛാ, അമ്മേ. രണ്ട് കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവർ കടിയിൽ കണ്ടത് ഒരു കൈ കണ്ടിരുന്നു. മുന്നിയും ചുട്ടിയും ആ മരങ്ങളൊക്കെ എടുത്തു മാറ്റിയപ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന അവർ അച്ഛനമ്മേനെ അവർ കണ്ടെത്തി. ആ രണ്ട് കുട്ടികൾക്കും എന്താ സംഭവിച്ചെന്ന് ഒന്നും മനസ്സിലാവാതെ ഇരുന്നു. അമ്മേ,
ആ രണ്ട് കുട്ടികളും കരയുന്നത് കേട്ടിട്ട് വീട്ടിലടുത്തുള്ള അയൽവാർക്കർ ആൾക്കാരൊക്കെ വന്ന് കണ്ട് സമാധാനം പെടുത്തി. ആ രണ്ട് കുട്ടികളും ഇപ്പോൾ അനാദിയായി പോയി. അടുത്ത വീട്ടിലുള്ളവരൊക്കെ അവരെ കണ്ടിട്ട് വല്ലാതെ പരാജയപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ അടുത്തുള്ളവരൊക്കെ ആ കുട്ടികളെ നോക്കി. പിന്നെ അവര് രണ്ടുപേരും ഭക്ഷണത്തിന് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടാൻ തുടങ്ങി. ചേച്ചി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എനിക്കും ഇപ്പൊ എന്ത് ചെയ്യാനാ? വാ, നമ്മൾ വയലിലേക്ക് ചെന്ന് നോക്കാം. അവിടെ എന്തെങ്കിലും കിട്ടിയാലും കിട്ടും. രണ്ടുപേരും അവരുടെ വയലിലേക്ക് പോയിരുന്നു. അവിടെ കുറച്ച് കായകറികൾ ഉണ്ടായിരുന്നു. ചിക്കി, നല്ല പച്ചക്കറികൾ നോക്കി പറിക്കണന്തേ. ശരി ചേച്ചി. അവര് നല്ല നല്ല പച്ചക്കറികളൊക്കെ എടുത്ത് പറിച്ചിട്ട് അതൊക്കെ കൂടെയിൽ ഇട്ട് വെച്ചു. ഇത്രയും പച്ചക്കറികൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? കുറച്ച് നമുക്ക് എടുത്തു വെക്കാം, ബാക്കിയുള്ളത് വിൽക്കാം. മുന്നി ആ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് അവള് റോഡ് മെനക്കി പോയിട്ട് വിൽക്കാനും തുടങ്ങി. പിന്നെ കുറച്ച് പൈസയും കൊണ്ടുവന്നു. ആ പൈസ വെച്ചിട്ട് അവൾ കുറച്ച് അരിയും വാങ്ങി. മുന്നി ആ അരിയും വെച്ചിട്ട് കുറച്ച് ഭക്ഷണവും ഉണ്ടാക്കി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വളരെ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം തന്നെ മുന്നിയും ചുറ്റിയും അവരുടെ വയലിലേക്ക് പോയിരുന്നു. പിന്നെ അവർ വീണ്ടും തന്നെ രണ്ടുപേരും ചേർന്നിട്ട് കൃഷിയും ഉണ്ടാക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും ചേർന്നിട്ട് വയലിൽ നന്നായിട്ട് അധ്വാനിച്ചിരുന്നു. അവരുടെ അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് എങ്ങനെയാണ് പച്ചക്കറി ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരും ആരുടെ സഹായം ഇല്ലാതെ അവർ തന്നെ പച്ചക്കറി വളർത്തുകയായിരുന്നു. അന്നത്തെ കാലം വേറെയായിരുന്നു, ഇന്നത്തെ കാലവും വേറെയായിരുന്നു. പിന്നെ 10 വർഷം കഴിഞ്ഞിട്ടും ആ രണ്ട് സഹോദരിമാരായിരുന്നു പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴവർ രണ്ടുപേരും ആ സംഭവത്തിൽ നിന്ന് അവർ കടന്നു വന്നു. മുന്നിയും ചുറ്റിയും അവരുടെ പഠിത്തവും പഠിച്ചു കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ അവർ ജോലിയും ചെയ്യായിരുന്നു. അതിനുശേഷം അവരുണ്ടായിരുന്ന വീടിയും അവർ മാറ്റിവെച്ചു. ഇപ്പോൾ രണ്ട് സഹോദരിമാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏ ചുക്കി, നീ കണ്ടോ നിനക്കായി ഞാൻ എന്താ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നെന്ന്? എന്താ ചേച്ചി? സ്വർണ്ണ നെക്ലേസ്. അതെയോ? അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ ചേച്ചി. ചേച്ചി, നിനക്ക് വേണ്ടി നീ ഒന്നും വാങ്ങിയില്ലേ, പിന്നെ എന്തിനാ എനിക്ക് വേണ്ടി വാങ്ങിയത്? എന്തുകൊണ്ടെന്നാൽ നിന്റെ സന്തോഷമാണ് എന്റെയും സന്തോഷം. അത് കേട്ടപ്പോൾ തന്നെ ചുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. അപ്പൊ തന്നെ അവൾ തന്റെ ചേച്ചിനെ അവൾ കെട്ടിപ്പിടിച്ചു. ചേച്ചി, എടി ഭ്രാന്തി, എന്തിനാ കരയുന്നത്? ഗിഫ്റ്റ് കിട്ടിയതിന് ആരെങ്കിലും കരയുമോ? സഞ്ജീവ് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. കുടുംബം എന്ന് വരുമ്പോൾ അവൾ മുന്നേറ്റം കൊണ്ടു തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ചെറുപ്പത്തിൽ ചുറ്റിയെ കണ്ടിട്ട് അസൂയപ്പെട്ട മുന്നി എവിടെ, പിന്നെ അതേ സമയത്ത് ചുറ്റി ഇപ്പോൾ അവൾ ജീവനോടെ തന്നെ ഉണ്ട്. ആ ദൈവം വേണമെങ്കിൽ ചുറ്റിയുടെ അച്ഛൻ അമ്മേനെ കൊണ്ടുപോയിട്ടുണ്ടാവാം. പക്ഷേ അവര് രണ്ടുപേരും ഒരുത്തരൊരുത്തരായിട്ട് ആദരവായിട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് അവർ രണ്ടുപേരും അവരുടെ ശോകത്തെ വിട്ടിട്ട് അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ആ രണ്ട് അനിയത്തിമാരുടെ സ്നേഹം തന്നെയാണ്. അവര് രണ്ടുപേരും അനാഥരായാലും അവർ അവരെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നു.